JBL വേഴ്സസ് സോണി എക്സ്പ്ലോർ രണ്ടും 12-inch ആണ്, രണ്ടും നമ്മളെല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. അപ്പോൾ ഇതിൽ ഏതാണ് ബെസ്റ്റ് എന്ന് ചോദിച്ചാൽ എങ്ങനെ നമ്മൾ ഉത്തരം പറയണം? എന്ത് ഉത്തരപ്പോൾ ഞാൻ പറയാന്ന് വെച്ചാൽ ഞാൻ ഒരു പണി ചെയ്യാം. അതെന്താന്ന് വെച്ചാൽ ഞാൻ ഇനി മുമ്പ് പറഞ്ഞ ചില ഉത്തരങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ പറയാം. ഇപ്പൊ സോണി എക്സ്പ്ലോഡ് ആണ് നിങ്ങളുടെ കയ്യിലുള്ള വൂഫറെങ്കിൽ അതിന് അതിന് എത്രയാണോ അതിന്റെ RMS റേറ്റിംഗ്, ആ വൂഫറിന്റെ RMS റേറ്റിംഗ് എത്രയാണോ അതിന് സൂട്ടബിൾ ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ആംപ്ലിഫയർ ചെയ്യുകയാണെങ്കിൽ സോണി എക്സ്പ്ലോഡ് ആണ് ആ ആംപിന് ഒരു സെറ്റപ്പിന് ഏറ്റവും ബെസ്റ്റ്. JBL ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഇതിന്റെ സെയിം RMS സൂട്ടബിൾ ആയിട്ടുള്ള അതേ ഒരു ആംപ്ലിഫയർ ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതിന് പറ്റിയ ബോക്സും കാര്യങ്ങളൊക്കെയാണ് ഉള്ളതെങ്കിൽ അതാണ് ആ സെറ്റപ്പിന് പറ്റിയ ഏറ്റവും ബെസ്റ്റ് വൂഫർ. അപ്പോൾ അത് തമ്മിൽ കമ്പയർ ചെയ്യണമെങ്കിൽ സെയിം വാട്ട്സ് റേറ്റിംഗ് ഉള്ള രണ്ട് വൂഫറുകൾ തമ്മിൽ കമ്പാരിസൺ ചെയ്യണം. ശരിക്കും പാട്ട് വെച്ച് കമ്പാരിസൺ ചെയ്താൽ പോരാ, ഫ്രീക്വൻസി കൊടുത്തിട്ട് കമ്പാരിസൺ ചെയ്യണം. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ JBL റേറ്റിംഗ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതൊരു JBL 1150 1150 watts ആണ്. ഇത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡലൊന്നല്ല, പഴയ മോഡലാണ്. ഇതിൻ്റെ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ RMS എന്ന് പറയുന്നത് 285 watts ആണ്. പീക്ക് പവർ ആണ് നമ്മൾ കണ്ട ആ 1150 watts. ഇപ്പോൾ സോണി നോക്കുകയാണെങ്കിൽ ഈ സോണി ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഇതിൽ റേറ്റഡ് പവർ എന്ന് പറയുന്നത് 380 watts ആണ് കാണുന്നത്. അപ്പോൾ 380 watts RMS അതിനകത്ത് 285 watts RMS ആണ് കാണുന്നത്. നമ്മുടെ ആംപ്ലിഫയർ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ വർക്കിംഗ് കുറച്ച് കൂടി കാണാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അത് സെയിം വാട്ട്സ് RMS ടൈപ്പ് ആണ് എൻ്റെ നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ നമുക്കത് കമ്പാരിസണിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഏതാണ് ഏറ്റവും ബെസ്റ്റ് വൂഫർ ആ വാട്ട്സ് ആ ഒരു ആംപ്ലിഫയറിൽ കൊടുക്കുമ്പോൾ. അപ്പോൾ അത് എന്തായാലും ഇവിടെ അതൊരു വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് ആ ഫ്രീക്വൻസി ഔട്ട്പുട്ട് വരുന്നത് എന്തായാലും നമുക്ക് അതിൽ ഒരു വിധം വ്യത്യാസങ്ങൾ അറിയാൻ പറ്റും. ഈ പാട്ട് കൊടുത്ത് പ്ലേ ചെയ്തിട്ട് ചെക്ക് ചെയ്യുന്നതും ഫ്രീക്വൻസിയിൽ ചെക്ക് ചെയ്യുന്നതിൻ്റെ വ്യത്യാസം എന്താ വെച്ചാൽ ഈ ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിൽ മറ്റ് ഫ്രീക്വൻസികൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മളിവിടെ ഒരു 30 Hz കൊടുത്തിട്ട് ഒരു ബോക്സിൽ, ചെറിയൊരു ബോക്സിൽ, ഒരു കാർ ഓഡിയോയിൽ വരുന്ന ടൈപ്പ് ബോക്സിൽ വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ മനസ്സിലാക്കാം നമുക്ക് സോണി ആണോ നല്ലത്, JBL ആണോ നല്ലത്. അപ്പോൾ ഈ ചോദ്യം നമ്മുടെ ഒരു കമൻറ്റിലുള്ളതാണ്. അതായത് JBL വേഴ്സസ് സോണി ഏതാണ് ഏറ്റവും നല്ലത് എന്നുള്ള ആ ചോദ്യത്തിന് അനുബന്ധിച്ചാണ് ഈ വീഡിയോ. പിന്നെ ഇതുപോലെ കമ്പാരിസൺ ചെയ്ത ഒരുപാട് വീഡിയോസും നമ്മുടെ യൂട്യൂബിലുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ഒരു കമ്പാരിസണും കൂടി ഒന്ന് ചെക്ക് ചെയ്യുന്നതിൽ എല്ലാവരും പാട്ട് വെച്ച് അയക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഫ്രീക്വൻസി വെച്ച് ചെക്ക് ചെയ്യാമെന്നുള്ള തീരുമാനത്തി. അപ്പോൾ അത് നമ്മളിപ്പോൾ ഇവിടെ ഒരു ഫോണിൽ 30 Hz വെച്ചിട്ട് നമ്മളിത് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തിട്ട് ഒരു ഈ ആംപ് വഴിയാണ് ഇത് പ്ലേ ചെയ്യാൻ പോകണം. അപ്പോൾ ഞാനത് പ്ലേ ചെയ്യാൻ പോകണേ. ഇപ്പോൾ അതൊക്കെ നമ്മൾ വോളിയം കൊടുത്തു നോക്കുക. ഇപ്പോൾ അതിൻ്റെ ആ ഒരു ബേസ് ലെവല് നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റുന്നുണ്ടാവും. ഇപ്പോൾ കേട്ടതിൻ്റെ ആ ബേസ് ലെവല് നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ അത് അടുത്ത് നമുക്ക് മറ്റൊരു ഓഫറും കൂടി ഇതുപോലെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതൊന്നും കൂടെ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതൊക്കെ വോളിയം ഒന്നും കൂടെ കൂട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത് നമുക്ക് സോണിയുടെ ഓഫർ കണക്ട് ചെയ്തിട്ട് പ്ലേ ചെയ്യാം. അപ്പോൾ സോണി കണക്ട് ചെയ്ത് ഇനി പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ടോ? എനിക്ക് ഇപ്പോൾ ഈ സോണിക്കാണ് ഏറ്റവും നല്ല എഫക്റ്റ് ആയിട്ട് തോന്നി. കാരണം ചിലപ്പം ആ RMS ആയിരിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ആ മേഡിൻ്റെ വ്യത്യാസം. മറ്റേ JBL ഏതാ മേക്കിംഗ്, എവിടുന്നാണ്, എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്കറിയാം. അതേപോലെ തന്നെ ഇപ്പോൾ ഈ സോണിയുടെ വ്യത്യാസവും നിങ്ങൾക്കറിയാം. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ആയിരിക്കാം ഇതിന് പെർഫോമൻസ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ കമൻ്റ് ചെയ്ത വ്യക്തി എന്താണ് ആ അർത്ഥമാക്കിയതെന്നുള്ള കൂടുതൽ മനസ്സിലായാൽ അതിനെ പറ്റിയിട്ട് കൂടുതൽ വിശദമായിട്ട് നമുക്ക് പറയാൻ പറ്റും. JBL വേഴ്സസ് സോണിയിൽ ഏതാ നല്ലതെന്ന് ഉദ്ദേശിച്ചാൽ ആ നല്ലതെന്ന് പറയുന്നത് അതായത് ഏത് വിധത്തിലുള്ള നല്ലതാണ് ഉദ്ദേശിച്ച്, പെർഫോമൻസിലാണോ, വ്യക്തമായ ഉദ്ദേശം എന്താണ് എന്നുള്ളത് മനസ്സിലായില്ല. അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ പെർഫോമൻസ് ആണല്ലോ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പെർഫോമൻസ് ഈ ഒരു 30 Hz കൊടുത്തപ്പോൾ എത്ര കിട്ടിയ, ഏത് ലെവലിൽ കിട്ടിയ, ഏത് വിധത്തിലാണ് പെർഫോം ചെയ്തതെന്ന് നമുക്ക് നേരിട്ട് മനസ്സിലായി. അതിൽ എനിക്ക് തൃപ്തികരമായത് ഇതാന്ന് പറഞ്ഞല്ലോ, ഈ സോണി. അപ്പോൾ ഇത് രണ്ടും കാണുമ്പോൾ തന്നെ അതിൻ്റെ ആ മേക്കിങ്ങിൻ്റെ വ്യത്യാസവും അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ വർക്കിംഗ് കൂടാനുള്ള കാരണമൊക്കെ നമുക്ക് നോക്കുമ്പോൾ തന്നെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. ഇത് രണ്ടും കൂടെ അവിടെ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ആളുകൾ പ്രിഫർ ചെയ്യുക ഈ സാധനമായിരിക്കും. കാരണം അതിന് ആ ഒരു ഇമ്പ്രഷൻ ഉണ്ട്, അതിന് ആ ഒരു ബ്രാൻഡിങ്
ലുക്ക് ഉണ്ട്. ഇപ്പോൾ ജെ ബി എൽ ഏതെടുത്താലും ഇത് തന്നെ അവസ്ഥ. അതിപ്പോൾ ജെ ബി എൽ 1100 ആണ്, ഇത് ജെ ബി എൽ 1150 ആണ്. അപ്പോൾ അത് ഏതെടുത്താലും അതിൻ്റെ ഒരു മേക്കിങ്ങും ക്വാളിറ്റിയും കാര്യങ്ങളും വർക്കിംഗ് ഒക്കെ ഏകദേശം എനിക്കൊരുപോലെയാണ് തോന്നിയത്, വ്യത്യാസമായിട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ ആ കമൻറ്റ് ചോദിച്ച ആൾക്കും നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്കും ഇതിൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ അറിയുക. അപ്പോൾ ഏത് വിധത്തിലുള്ള ആ ഒരു നല്ലത് എന്നാണ് ഉദ്ദേശിച്ചതെന്ന് കൂടുതൽ വ്യക്തമാകത്തോണ്ടാണ് ഞാൻ ആ പെർഫോമൻസ് ഒന്ന് ചെക്ക് ചെയ്ത് കാണിച്ചത്. അത് പാട്ട് വെച്ച് ചെക്ക് ചെയ്യുന്നതിനാട്ടും ഏറ്റവും ബെസ്റ്റാണ് ഫ്രീക്വൻസി ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫ്രീക്വൻസി ലെവലിൽ നമുക്ക് ആ ഫ്രീക്വൻസി പ്ലേ ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാകുന്നുള്ളത് രണ്ടിൻ്റെയും കമ്പാരിസൺ കറക്റ്റായി കിട്ടും. സെയിം ബോക്സ് ആണ്, സെയിം ആംപ്ലിഫയർ ആണ്. അപ്പോൾ അത് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ആ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഓൾ ബട്ടൺ അമർത്തുക. മറ്റൊരു വീഡിയോയിൽ കാണാം.